Oh my God. ഡോക്ടർ ശൈലജോട് വരാൻ പറയൂ. പേഷ്യന്റിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. 70% ബേൺ ഇഞ്ചുറീസ്, മുഖത്തിന്റെ പകുതിയും കരിഞ്ഞു പോയിട്ടുണ്ട്. ഓൾറെഡി ഫേഷ്യൽ ടിഷ്യൂസ് ആർ ബീയിങ് എക്സ്പോസ്ഡ് ടു എയർ. ഏത് നിമിഷവും ബ്രെയിൻ ഇൻഫെക്ഷൻ ആയേക്കാം. വോക്കൽ കോർഡ്സിന് വരെ പ്രോബ്ലം സംഭവിച്ചിരിക്കാൻ ഇടയുണ്ട്. ബോഡിയിൽ മൊത്തം 24 ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അതിനിത് ആക്സിഡന്റ് അല്ലേ? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാതെ. ഈ ഒരു അവസ്ഥയില് അയാളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന്? എന്തുകൊണ്ട് അത് സാധിച്ചുകൂടാ? He wants to leave. I don't think it's possible. മനസ്സ് വെച്ചാൽ നടക്കാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ പറ്റിയേക്കും. But patient കോമയിലല്ലേ ഡോക്ടർ? അവനെ അന്വേഷിച്ച് ആരും ഇതുവരെ ഇവിടെ വന്നിട്ട് കൂടിയില്ല. എന്തെങ്കിലും അവന് സംഭവിച്ചാൽ who will take the responsibility? He's my responsibility. നിന്റെ ലൈഫല്ല, ഞാൻ നിനക്ക് വേണ്ടി തന്ന ലൈഫ്. കാം ഡൗൺ പ്ലീസ്. സിസ്റ്റർ, നീ ലൈഫിൽ ഇത്രയും സർപ്രൈസ് ആയിട്ടുണ്ടാവില്ല. ബി റെഡി ഫോർ ഇറ്റ്. നിനക്ക് ചെയ്തതൊരു സാധാരണ സർജറി അല്ല, വെരി കോംപ്ലിക്കേറ്റഡ് വൺ. കുറച്ച് ദിവസം ക്ഷമിച്ചേ പറ്റൂ, അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. ഡോക്ടർ!
എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. ഇത് വിറ്റുപോയി വെക്കോ. ക്യാഷ് എല്ലാം റെഡിയാണല്ലോ. എഗ്രിമെന്റ് എല്ലാം സൂക്ഷിച്ച് വായിച്ചു നോക്ക്. സത്യം എന്ന് പറയുന്നത് നിങ്ങളാണോ സാർ? അല്ലടാ, ഈ വീട് ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുന്ന കണ്ടപ്പം രണ്ട് രൂപയ്ക്ക് രണ്ട് എന്ന് പറഞ്ഞ് നിനക്ക് തരാന്ന് വിചാരിച്ചു. എന്തിനാ സാർ ഇങ്ങനെ കോപിക്കുന്നത്? നിങ്ങളുടെ മുഖം നോക്കിയാൽ ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? ചെറിയ പിള്ളേരുടെ ഫേസ് അല്ലേ സാറിന്? എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താ എനിക്ക് വേണ്ടേ സാർ? സത്യയുടെ ഫ്രണ്ടാ ഞാൻ. ഇവന് വരാങ്ങണ്ട ഒരു സമയം. ഞാൻ സത്യമല്ലെന്ന് അകത്തിരിക്കുന്നവൻ അറിഞ്ഞാൽ അവൻ എന്റെ ചീട്ട് കീറും. സത്യം ഇവനോട് പറഞ്ഞാൽ ഇവനും എന്റെ ചീട്ട് കീറും. അത് നിങ്ങളുടെ ഫ്രണ്ടല്ലേ സാർ? അതിന് തനിക്കെന്ത് വേണം? ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാ, ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ കാണും. നിനക്കെന്താ, നീ പോയിട്ട് പിന്നെ വാ. ശരി എന്നാ, വരുമ്പോ ക്യാഷ് എടുക്കാൻ മറക്കണ്ട. ഓ, നീ കയറി വാ. നിന്റെ പേരെന്താ? റാം. ഞാൻ ആരാണെന്നറിയോ? സത്യയുടെ അമ്മാവനാ. ചെറുപ്പം തൊട്ടേ അവൻ എന്റെ അടുത്ത് നിന്നാ പഠിച്ചത്. ഹലോ, ഞാനെന്ത് വെച്ചാ അവന് ഇതാ. ആ, അതൊക്കെ പോട്ടെ. സത്യയുടെ ഫ്രണ്ടാണെന്ന് കരുതി എന്നോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? ഓക്കെ, ഒരുങ്ങിക്കിട്ട് വന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് 2 ഡേയ്സ് സമയം തരുന്നു. അതിനുള്ളിൽ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയിക്കൊള്ളണം. ഹലോ,
അങ്ങോട്ടല്ല, ആ മൂലക്കെങ്ങാനും പോയി കിടന്നു. ഇവനെന്താ അലമാര കയറി? ഇവിടെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വീടിനൊരു 2 ലക്ഷം കൂടി കൂട്ടിച്ചോദിക്കായിരുന്നു. കഷ്ടം മോനെ. സത്യ ഈ സീക്രട്ട് എന്നോട് എപ്പോ പറഞ്ഞടാ? കള്ളൻ എന്നെ പോലെ ഒന്നും ഒളിച്ചു വെക്കാനുള്ള കഴിവില്ല. അടേ, എന്താ നിന്റെ ഇവരവിന്റെ ഉദ്ദേശം? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ എൻട്രൻസ് എഴുതാനോ? 4 പേരെ കൊല്ലാൻ വേണ്ടിട്ടാ. What a body, sir. Nice, fantastic. ഒരു ഫോട്ടോ എടുത്തോട്ടെ, please? Yeah. അതെ, ഒരു ഫോട്ടോ എടുക്കോ.